ബിജെപി ദേശീയ നിർവാഹക സമിതി യോഗത്തിന് മുന്നോടിയായി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ സംഘടനാ ഭാരവാഹികളുടെ യോഗം ആരംഭിച്ചു. ത്രിപുരയും കർണാടകയും രാജസ്ഥാനും അടക്കം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നിവ സംബന്ധിച്ച നിർണായക ചർച്ചകൾ ദേശീയ നിർവാഹക സമിതി യോഗത്തിലുണ്ടാകും. വൈകിട്ട് 4 മണിക്ക് NDMC ഹാളിലാണ് ദേശീയ നിർവാഹക സമിതി യോഗത്തിന്റെ ഉദ്ഘാടനം. യോഗത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ഡൽഹിയിൽ റോഡ് ഷോയും സംഘടിപ്പിക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചിരികാട്. ജിഷ്ണു, വൈകിട്ട് നടക്കുന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിന് മുന്നോടിയായിട്ടുള്ള യോഗ നടപടികൾ ഇരുതരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനൊപ്പം മറ്റെന്തൊക്കെ വിഷയങ്ങളായിരിക്കാം പ്രധാനമായും ആ യോഗം വിലയിരുത്തുക? സുരേഷ്, വൈകിട്ട് 4 മണിക്ക് ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് NDMC ഹാളിലാണ് BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിന്റെ ഔദ്യോഗികമായ തുടക്കം അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. നിർവാഹക സമിതി യോഗം ആരംഭിക്കുന്നതിന് മുൻപായി അല്ലെങ്കിൽ ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുൻപായി ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ BJP ദേശീയ ആസ്ഥാനത്ത്, ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ ദേശീയ ആസ്ഥാനത്ത് സംഘടനാ ഭാരവാഹികളുടെ യോഗം പുരോഗമിക്കുകയാണ്. ദേശീയ നിർവാഹക സമിതി യോഗത്തിലെ അജണ്ട സംബന്ധിച്ചും കൂടാതെ സംഘടനാ തലത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ സംബന്ധിച്ചും ഈ യോഗത്തിൽ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദേശീയ നിർവാഹക സമിതി യോഗം തീർച്ചയായും വരാനിരിക്കുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് സംഘടനയെ പാകപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾക്കായിരിക്കും പ്രാധാന്യം നൽകുക. കാരണം ഈ വർഷം, ഈ 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി 23-ലും 24-ലുമായി നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നു. ഏറ്റവും ആദ്യം 2 മാസത്തിനുള്ളിൽ തന്നെ ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ്. 2018 ത്രിപുരയിലെ ഭരണം BJP പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ത്രിപുരയിൽ ഭരണം നിലനിർത്തുക എന്നുള്ളത് BJP സംബന്ധിച്ച് അഭിമാന പോരാട്ടം തന്നെയാണ്. അത്തരത്തിൽ ത്രിപുര, രാജസ്ഥാൻ, തെലുങ്കാന, കർണാടക, മേഘാലയ, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. 2024 പൊതു തെരഞ്ഞെടുപ്പിലേക്കും ഇനി അധിക കാലമില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളിലേക്ക് സംഘടനയെ പാകപ്പെടുത്തുന്നതിന്, സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളായിരിക്കും ദേശീയ നിർവാഹക സമിതി യോഗത്തിലുണ്ടാവുക. ഓരോ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് പ്രത്യേകമുള്ള ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞിട്ടുള്ള ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിക്കൊണ്ടായിരുന്നു BJP ഭരണ തുടർച്ച നേടിയത്. കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഗുജറാത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഗുജറാത്തിൻ്റെ മണ്ണിൽ BJP ചരിത്രം കുറിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയിട്ടുള്ളത്. അത് സംബന്ധിച്ച ചർച്ചകൾ കൂടി ഈ ദേശീയ നിർവാഹക സമിതി യോഗത്തിലുണ്ടാകും. അതോടൊപ്പം ഈ ഗുജറാത്തിൻ്റെ വിജയം ആഘോഷിക്കുന്നതും അതോടൊപ്പം ദേശീയ നിർവാഹക സമിതി യോഗത്തിന് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന റോഡ് ഷോ രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറും. അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പാർലമെന്റ് സ്ട്രീറ്റിൽ നിന്ന് ആരംഭിച്ച് ഈ NDMC ഹാൾ വരെയാണ് ഇത്തരത്തിൽ റാലി ക്രമീകരിച്ചിട്ടുള്ളത്. വൻതോതിൽ പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന റാലി രാജ്യ തലസ്ഥാനത്തൂടെ കടന്നുപോകുക. അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത ക്രമീകരണങ്ങൾ, അതെല്ലാം തന്നെ രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇന്നും നാളെയുമായി നടക്കുന്ന BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, അതോടൊപ്പം ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉൾപ്പെടെയുള്ള സംഘടനാ ഭാരവാഹികൾ, നേതാക്കൾ ഉൾപ്പെടെ 350-ലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ, അതോടൊപ്പം സംഘടനാ സെക്രട്ടറി M ഗണേഷ്, നിർവാഹക സമിതി അംഗങ്ങളായിട്ടുള്ള കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, കൂടാതെ E ശ്രീധരൻ നിർവാഹക സമിതി അംഗമാണ്, കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ V മുരളീധരൻ തുടങ്ങിയവരാണ് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. 350-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് സംഘടനാ തലത്തിലുള്ള എന്തെല്ലാം നിർണായകമായ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളതും, അതോടൊപ്പം എന്തെല്ലാം തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയണമെന്നത് സംബന്ധിച്ചൊരു വിശദമായ ചർച്ച ഈ 2 ദിവസങ്ങളിലായി രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. വൈകിട്ടാണ് ദേശീയ നിർവാഹക സമിതി യോഗത്തിന്റെ ഔദ്യോഗിക. 2 ദിവസം നടക്കുന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ സംഘടനാ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളും അന്താരാഷ്ട്ര തലത്തിലുള്ള വിഷയങ്ങളും സ്വീകരിക്കേണ്ട സമീപനങ്ങളും, പാർട്ടി സ്വീകരിക്കേണ്ട സമീപനങ്ങളുമടക്കം ചർച്ചയുണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ BJP നേതൃത്വം മാത്രമല്ല മറ്റ് രാഷ്ട്രീയ കക്ഷികൾ പോലും രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന നിർണായകമായ തീരുമാനത്തിന് തന്നെയല്ലേ സാധ്യതയും.
തീർച്ചയായും ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി യോഗങ്ങൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അജണ്ടകൾ മുൻപോട്ട് വെക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് അജണ്ടകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോഴും നേതൃയോഗങ്ങളിൽ എപ്പോഴും സംഘടനാ തലത്തിലുള്ള നിർണായകമായ ചർച്ചകൾ അത് എത്രത്തോളം തീരുമാനങ്ങൾ എത്രത്തോളം പുറത്തേക്ക് അറിയിക്കുമെന്നതിനപ്പുറത്തേക്ക് നിർണായകമായ സംഘടനാ തലത്തിലുള്ള ചർച്ചകൾ എപ്പോഴും ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ഉണ്ടാകാറുണ്ട് അതോടൊപ്പം സംഘടനയുടെ മുൻപോട്ടുള്ള നയം അത് അല്ലെങ്കിൽ സംഘടന സ്വീകരിച്ചു വരുന്ന അത് സാമ്പത്തിക വിഷയത്തിലാണെങ്കിലും വിദേശ നയവുമായി ബന്ധപ്പെട്ടും സംഘടന സ്വീകരിച്ചു വരുന്ന നയം സംബന്ധിച്ച ഒരു പ്രമേയം ഈ നിർവാഹക സമിതി യോഗത്തിൽ പാസാക്കും ഈ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ മാത്രത്തിൽ രാഷ്ട്രീയ പ്രമേയം അതോടൊപ്പം സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടും വിദേശ നയവുമായി ബന്ധപ്പെട്ടും സംഘടന കൈക്കൊള്ളുന്ന നിലപാടുകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അവതരിപ്പിച്ച് പാസാക്കും പ്രത്യേകിച്ച് ഇത്തവണ ഇന്ത്യ G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന സാഹചര്യത്തിൽ അത് സംബന്ധിച്ച ഒരു പ്രത്യേക പ്രമേയം കൂടി ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കപ്പുറത്തേക്ക് വിവിധ സംസ്ഥാന സർക്കാരുകളും മോദി സർക്കാരും നടപ്പാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പദ്ധതികൾ ഇവയുടെ ഗുണഫലങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളും അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിനുള്ള പ്രചരണ പരിപാടികൾ സംബന്ധിച്ചുമുള്ള ചർച്ചകൾ ഉണ്ടാകും അതോടൊപ്പം 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ട് ലോക്സഭാ പ്രവാസ് പരിപാടിക്ക് ഇതിനോടകം തന്നെ ബിജെപി ആരംഭം കുറിച്ചിട്ടുണ്ട് അതായത് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വിവിധ സംസ്ഥാനങ്ങളിൽ മണ്ഡലങ്ങളിൽ സന്ദർശിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിലേക്ക് സംഘടനയെ നയിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം 160 മണ്ഡലങ്ങളിൽ സ്വീകരിക്കേണ്ട തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ സ്വീകരിക്കേണ്ട തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നീക്കങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച കൂടി ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് സുരേഷ് യെസ് 2 ദിവസങ്ങളിലായി നടക്കുന്ന ബിജെപി ദേശീയ നിർവാഹക സമിതി യോഗത്തിന് ഇന്ന് വൈകിട്ടോടെ ഡൽഹിയിൽ തുടക്കമാകും ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്